Fridge House Agencies, opposite DFO office, Nilambur. വാർത്തകൾ തുടരുന്നു. ഹിരോഷിമ ദിനത്തിൽ ലിറ്റിൽ ബോയ് എന്ന ഷോർട്ട് ഫിലിമുമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിലെ സയൻസ് ക്ലബ്. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചതിന്റെ വാർഷികമായ ഓഗസ്റ്റ് 6-ന് ഹിരോഷിമ ദിനം ലോകമെങ്ങും ആചരിക്കുമ്പോൾ അതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഷോർട്ട് ഫിലിം. 1945 ഓഗസ്റ്റ് 6-ന് രാവിലെ ജപ്പാനിലെ ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. അമേരിക്കൻ ബോംബർ വിമാനമായ ഏനോള ഗേയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിന്റെ പേര്. ഈ ഓർമ്മയാണ് ഷോർട്ട് ഫിലിമിനും ഈ പേര് നൽകാൻ കാരണം. 1.5 ലക്ഷത്തോളം ആളുകളാണ് ദാരുണമായി അന്ന് കൊല്ലപ്പെട്ടത്. റേഡിയേഷൻ അതിപ്രസരത്തിൽ 1.5 ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. യുദ്ധത്തിന് സർവനാശം മാത്രമേ വിതയ്ക്കാൻ സാധിക്കൂ എന്ന സന്ദേശം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ മാനവേദൻ സ്കൂൾ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ ബോയ് എന്ന ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ യുദ്ധം കണ്ടെങ്കില് നല്ല രസമുണ്ടാവൂലേ? യുദ്ധം അത് എത്ര ഭീകരമാണെന്ന് അറിയണമെങ്കിൽ നീ ആ 10-ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ബുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അതുകൊണ്ട് തുടർ ചർച്ചകൾ വേണമോ വേണ്ടയോ അത് ഏത് തലത്തിലായിരിക്കണം ഇപ്പോൾ. ചൈന അതിർത്തിയിൽ നിന്ന് ചൈനീസ് സേന പിന്മാറ്റം ആരംഭിച്ചു. ലഡാക്കിലെ ഗാൽവാനിൽ നിന്നാണ് ചൈനീസ് സേന പിന്മാറ്റം തുടങ്ങിയത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് 2-ാം ലോക മഹായുദ്ധ ഭീകരതയിലേക്ക് കാഴ്ചക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ ഹ്രസ്വചിത്രം. ഓരോ യുദ്ധവും തകർക്കുന്നത് ഇന്നിന്റെ ജീവിതവും നാളെയുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് എന്ന് പറയാനാണ് ഈ ഷോർട്ട് ഫിലിം ശ്രമിക്കുന്നത്. ആണവ ഭീഷണി ലോകത്ത് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധവിരുദ്ധ മനോഭാവം യുവതലമുറയിൽ രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഹ്രസ്വചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഫിസിക്സ് അധ്യാപകനായ സുരേഷ് മാസ്റ്ററാണ് കഥയും സംവിധാനവും ചെയ്തിരിക്കുന്നത്. ഫിദൽ KV എന്ന വിദ്യാർത്ഥിയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ക്രിസ്റ്റീന തോമസ് ഓൺലൈൻ പ്രകാശനം നിർവഹിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.